നമസ്കാരം, ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. വിൻസർ ചാപ്പലിൽ എലിസബത്ത് രാജ്ഞിയുടെ അന്ത്യവിശ്രമ കേന്ദ്രത്തിന്റെ ചിത്രം ബക്കിങ്ഹാം കൊട്ടാരം പുറത്തുവിട്ടു. രാജ്ഞിയുടെയും മാതാപിതാക്കളുടെയും ഭർത്താവ് ഫിലിപ്പ് രാജകുമാരന്റെയും പേരുകൾ അവിടെ കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. യു കെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി ലിസ്ട്രസ് എമിഗ്രേഷൻ നിയമങ്ങളിൽ ഇളവ് വരുത്താൻ പദ്ധതിയിടുന്നു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ മുന്നറിയിപ്പുകൾക്കിടയിൽ തൊഴിലവസരങ്ങൾ നൽകാനും ബിസിനസ്സുകളെ സഹായിക്കാനും ഒരു പട്ടിക വിപുലീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രതീക്ഷിക്കുന്നു. ഫോസിൽ ഇന്ധന ഉപയോഗത്തിന്റെ മുഴുവൻ വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പ്രധാന സമ്പദ് വ്യവസ്ഥയായി യു കെ മാറ്റാനുള്ള പദ്ധതികൾ ലേബർ ആസൂത്രണം ചെയ്യുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ 2030 സീറോ കാർബൺ എനർജി കൈവരിക്കുക എന്നത് ഒരു പ്രധാന മുൻഗണനയായി സർ കെ സ്റ്റാമർ പറയുന്നു. റെയിൽവേയിലെ പണിമുടക്കിന് കാരണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ പുതിയ ഗതാഗത സെക്രട്ടറിയുമായുള്ള ചർച്ച നല്ല തുടക്കമെന്ന് ആർ എം ടി യൂണിയൻ തലവൻ പറയുന്നു. റെയിൽവേ കമ്പനികളെ സ്വതന്ത്രമായി ചർച്ച ചെയ്യാൻ അനുവദിക്കണമെന്ന് മിക് ലിഞ്ച് പറയുന്നു. വിദ്വേഷകരമായ സൈബർ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ പരസ്പരം സഹായിക്കുമെന്ന് ക്വാഡ് രാജ്യങ്ങൾ പ്രതിജ്ഞ ചെയ്തു. ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ ക്വാഡ് രാജ്യങ്ങളുടെ നേതാക്കൾ ന്യൂയോർക്കിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലി സമ്മേളനത്തോടനുബന്ധിച്ച് യോഗം ചേർന്നു. അരിസോണിൽ ഗർഭചിത്രം നിരോധിച്ചു. 50 പ്രോസിക്യൂഷൻ തടഞ്ഞുവച്ചിരുന്ന നിരോധനമാണ് നീക്കിയത്. ഫിയോണ കൊടുങ്കാറ്റ് കാനഡയുടെ അറ്റ്ലാന്റിക് തീരത്ത് ആഞ്ഞടിച്ചു. കാനഡയുടെ തീരപ്രദേശത്ത് കൊടുങ്കാറ്റിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതി തടസ്സം നേരിടേണ്ടി വന്നു. ഇയാൻ കൊടുങ്കാറ്റ് നാസയുടെ ആർട്ടിമിസ് A3 റോക്കറ്റിന്റെ വിക്ഷേപണം വൈകിപ്പിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച റോക്കറ്റ് ഫ്ലോറിഡയിലെ കെൻഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇറാനിലെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40 കടന്നു. ഒപ്പം 700 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഏറ്റവും മികച്ച അന്താരാഷ്ട്ര എയർലൈനുകളുടെ പട്ടികയിൽ 76 സ്ഥാനം നേടി കുവൈറ്റ് എയർവേസ്. സ്കൈ ട്രാക്സ് വെബ്സൈറ്റ് ഈ വർഷം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപനം. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ജനതാദൾ നേതാവ് ലാലു പ്രസാദും ഞായറാഴ്ച രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച വൈകിട്ട് 6 കൂടിക്കാഴ്ച. ബംഗളൂരുവിലെ എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ 6 വ്യോമസേന ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. അറസ്റ്റിലായവരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ, വിംഗ് കമാൻഡർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അന്തരിച്ചു. ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് കേരളത്തിൽ. സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അദ്ദേഹം കേരളത്തിൽ എത്തിയത്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 3rd T20 ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് ടി വി UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആനന്ദ് TV ചാനലിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. സൗജന്യമായി ആസ്വദിക്കൂ.